ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐശ്വര്യ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോയാണ്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫി മത്സരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോഗ്രാഫി മത്സരം സ്കോട്ട് കെൽവി ഫോട്ടോ വോക്ക് 2018. ഇത് ആക്ച്വലി നടക്കുന്നത് ഒക്ടോബർ 6th ഈ വർഷം നടക്കുന്നത്. അതായത് നോർമലി എല്ലാ വർഷവും ചെയ്യുന്നത് എല്ലാ ഒക്ടോബറിലും 2nd ശനിയാഴ്ചയാണ് സ്കോട്ട് കെൽവി ഫോട്ടോ വോക്ക് നടക്കുന്നത്. ഇത് ലോകത്തിൽ, അതായത് വേൾഡ് വൈഡ് നടക്കുന്ന ഒരു ഫോട്ടോ വോക്കാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഇതിൻ്റെ ഈ ഫോട്ടോ വോക്കിലൂടെ ചെയ്യുന്നത്. അപ്പം ഈ ഫോട്ടോ വോക്കിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഒരു പർട്ടിക്കുലർ ടൈമിൽ, മോർണിംഗ് ടൈം ആയിരിക്കും അല്ലെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും, ഒരു ടൈം സ്ലോട്ട് ഉണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂർ. ഈ സമയത്തിനുള്ളിൽ ചെറിയൊരു കോമ്പറ്റീഷൻ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. മിക്കവാറും പർട്ടിക്കുലർ ടോപ്പിക്സ് ഒന്നും കാണത്തില്ല. കഴിഞ്ഞ പോലെ ഒന്നും ടോപ്പിക്സ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫോട്ടോയും എടുക്കാം. അതിൽ ബെസ്റ്റ് ഫോട്ടോ കിട്ടുന്ന ആൾക്കാർക്ക് കുറച്ച് ഒട്ടനവധി പ്രൈസുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 400,000 രൂപയുടെ പ്രൈസുകൾ, കാനണിൻ്റെ M5 മിററർലെസ് ക്യാമറയൊക്കെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പ്രൈസായിട്ട് കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത്. ഈ വർഷം ചിലപ്പോൾ അതിലും ബെറ്റർ പ്രൈസുകൾ കാണാം. കാരണം ഇത് സ്പോൺസർ ചെയ്തത് കാനോൺ, അതുപോലെ തന്നെ BNH മുതലായ വലിയ വലിയ കമ്പനികളാണ്. അപ്പം പ്രൈസും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. കഴിഞ്ഞ വർഷം 400,000 രൂപയുടെ പ്രൈസുകളായിരുന്നു. ചിലപ്പോൾ ഈ വർഷം 5 ലക്ഷമോ 6 ലക്ഷമോ ആയി വളരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒന്ന് കാനോൺ അതിൻ്റെ ഒരു സ്പോൺസർ അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും കാനോൺ സ്പോൺസർ ആയിരിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല പ്രൈസുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് ഈ വോക്കിൻ്റെ ഒരു ഉദ്ദേശം കെനിയയിലുള്ള ഒരു ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഈ ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ യാതൊരു വിധമായ എൻട്രി ഫീയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഫോട്ടോ വോക്കിനില്ല. ഞാനിപ്പം ഈ ഫോട്ടോ വോക്കിനെ കുറിച്ച് പറയാൻ കാരണം, ഇത് ശരിക്കും ഒരു സ്പോൺസർഡ് വീഡിയോയോ അല്ലെങ്കിൽ അവർ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ ഫോട്ടോ വോക്കിൽ മുൻപ് 2 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രൈസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും പ്രൈസ് കിട്ടാൻ വേണ്ടി ഇതിന് പോകരുത്. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എങ്ങനെ നമുക്കൊരു ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താം, ഫോട്ടോഗ്രാഫിയിൽ നിന്ന് താല്പര്യമുള്ള പുതിയ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. മീൻസ് എൻ്റെ ആദ്യത്തെ ഫോട്ടോ വോക്കിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു മലയാളി അല്ലാത്ത ഒരു വ്യക്തി ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. മീൻസ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, കോട്ടക്കുന്ന് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ ഫോട്ടോ വോക്ക് അറ്റൻഡ് ചെയ്തത്. ഈ ഒരു വ്യക്തിയെ എനിക്ക് അവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷവും അദ്ദേഹമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ ഫോട്ടോഗ്രാഫി എടുക്കാനൊക്കെ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള സെയിം ഫീൽഡിൽ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടാൻ സാധിക്കും. ഓക്കെ, ഇതിനെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് വെച്ചാൽ, സ്കോട്ട് കെൽവിയുടെ വേൾഡ് വൈഡ് ഫോട്ടോ വോക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. മിക്ക സന്ദർഭങ്ങളിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കാൻ മറന്നു പോകാറുണ്ട്. ഈ ലിങ്ക് എന്തായാലും തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിൽ ചെന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷന് ഏറ്റവും അടുത്തുള്ള ഫോട്ടോ ബുക്ക് എവിടെയാണ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ആക്ച്വലി ഇത് ഒക്ടോബറിലാണ്, 2 മാസം കൂടെ സമയമുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എനിക്ക് തോന്നുന്നു ഈ മാസം 6th രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6th കഴിഞ്ഞ് മാത്രം രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് കേരളത്തിൽ എവിടെയാണ് നടക്കുന്നത് കണ്ടുപിടിക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം സുഹൃത്ത് വലയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു ഫോട്ടോ വോക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ഫോട്ടോ വോക്കിൻ്റെ ലീഡറായി മാറാൻ സാധിക്കും. ലീഡറിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോ വോക്കിന് ചിലപ്പോൾ 10 പേര് വരും, 20 പേര് വരും, അല്ലെങ്കിൽ 50 പേര് വരും. ഇത്ര ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ പരസ്പരം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ചെറിയ രീതിയിൽ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരാളായിരിക്കണം ഇതിൻ്റെ ലീഡർ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് റൂട്ടാണ് ഫോളോ ചെയ്യുന്നത് ഇവർക്ക് പറഞ്ഞുകൊടുക്കണം. ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര മണിക്ക് നിങ്ങൾ തിരിച്ച് ഇന്ന പോയിന്റിൽ വരണം എന്നൊക്കെ വോക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നോർമലി ഒരു ലീഡർ ആയിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എല്ലാ ഫോട്ടോസ് അവർ നിങ്ങൾക്കായിരിക്കും അയച്ചു തരുന്നത്. എന്നിട്ട് നിങ്ങളാണ് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത്. ആ ബെസ്റ്റ് ഫോട്ടോ ഗ്രൂപ്പ് ലീഡറാണ് ഇതിൻ്റെ മെയിൻ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ലീഡർ ആയിരിക്കുന്നതിന് യാതൊരു വിധമായ മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഫോട്ടോ വോക്കിൻ്റെ ഒക്കെ ലീഡർ ആയിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഡർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിനുള്ള ഓപ്ഷനും സ്കോട്ട് കെൽവിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ നോക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ബാംഗ്ലൂർ ഒരു വോക്ക് ഉണ്ട്. മീൻസ് അത്
എന്റെ അടുത്ത് തന്നെയാണ്, ചിലപ്പോൾ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വേൾഡ് വൈഡ് ഫോട്ടോബുക്ക് ആണ്, നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഏഷ്യയിൽ മാത്രമല്ല യൂറോപ്പ്, യു കെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കോണ്ടിനെന്റ്സിലും ഉള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളുടെ റീജിയനിൽ നിങ്ങൾ സെലക്ട് ആയാലും നിങ്ങൾക്ക് ചെറിയൊരു പാരിതോഷികം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കൊല്ലത്തെ എന്താണ് പ്രൈസ് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഈ ഓഗസ്റ്റ് 6 തീയതിയോടുകൂടി ആ കാര്യങ്ങളും അവർ പബ്ലിഷ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഫോട്ടോ ബുക്കിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. ബേസിക്കലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണെന്ന് വിചാരിച്ചാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കൊല്ലം മുതൽ വീഡിയോഗ്രഫി കോണ്ടസ്റ്റും ഉണ്ട് ഈ ഫോട്ടോ ബുക്കിൻ്റെ കൂടെ. ഈ ഫോട്ടോ ബുക്കിൽ നിങ്ങൾ സംബന്ധിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോഗ്രഫി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോഗ്രഫി ചെയ്യാം. ഞാനും അതുപോലെ ഈ കൊല്ലം ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാൽ വീഡിയോഗ്രഫി ആ ഒരു കാറ്റഗറിയിലായിരിക്കും മിക്കവാറും ട്രൈ ചെയ്യുന്നത്. ജസ്റ്റ് മീൻസ് വീഡിയോഗ്രഫിയിൽ ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഫോട്ടോഗ്രഫിയുടെ അത്രയും ഒരു എക്സ്പെർട്ട് അല്ല. വീഡിയോഗ്രഫിയിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാകും. അപ്പോൾ പ്രൈസിന് വേണ്ടി അല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേറെയുള്ള ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്നൊക്കെ പഠിക്കാൻ സാധിക്കും. ചില ആൾക്കാർ അവരുടെ ടെക്നിക്സ് ഷെയർ ചെയ്യും. മീൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരാൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിൽ അവരോട് പോയി ചോദിക്കാം, എന്താ ചേട്ടനോട് ചെയ്തതല്ലെങ്കിൽ എന്താണ് താങ്കൾ ചെയ്തതെന്ന് പോയി ചോദിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഫോട്ടോ ബുക്കുകൾ നിങ്ങളെ സഹായിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം ഞാൻ കോട്ടയത്ത്, കഴിഞ്ഞ കൊല്ലമാണോ എനിക്ക് മുമ്പത്തെ കൊല്ലമാണോ അറിയില്ല, ഞാനൊരു ഫോട്ടോ ബുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ, ഏകദേശം ഒരു 10-12 പേര് രജിസ്റ്റർ ചെയ്തു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ട്രിവാൻഡ്രത്ത് ഫോട്ടോ ബുക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 20 പേര് വന്നിരുന്നു ഫോട്ടോ ബുക്കിൽ, 20-25 പേര് ഫോട്ടോ ബുക്കിൽ വന്നിരുന്നു മോർണിംഗിൽ. ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയത്തിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോയാണ് ഈ ഫോട്ടോ ബുക്കിൽ, അതായത് രാവിലെ 4 മണിക്കുള്ള ട്രെയിനിൽ, 4 മണിക്ക് ആ ടൈമിലുള്ള ട്രെയിനിൽ പോയിട്ടാണ് ട്രിവാൻഡ്രത്ത് എനിക്ക് 6 മണി 7 മണി സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വോക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളും ഇച്ചിരി എഫോർട്ട് ഇടുക, പറ്റിയാൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഒരു ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ എഫോർട്ട് ഇട്ട് കോട്ടയം, നിങ്ങളുടെ സ്ഥലം ഏതാണോ അവിടെ ഇല്ലെങ്കിൽ അടുത്തുള്ള ജില്ലയിലാണെങ്കിൽ മിക്കവാറും എറണാകുളത്തും ട്രിവാൻഡ്രത്തും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ കോട്ടയത്ത് ഇങ്ങനെ ഒരു വോക്ക് ഓർഗനൈസ് ചെയ്തു. അന്ന് നമ്മുടെ എച്ച് ഡി ഓൺലൈൻ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 1000 പേരുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അനൗൺസ് ചെയ്തു ഇങ്ങനെ ഒരു വോക്ക് ഉണ്ട്, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 10-15 പേര് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ പർട്ടിക്കുലർ ഡേയിൽ ഞാൻ കുമരകത്തായിരുന്നു അറേഞ്ച് ചെയ്തത്. കുമരകത്ത് ചെന്നു, ചെന്ന് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഫോട്ടോ ബുക്കിന് ഒരാളാണ് വന്നത്. ഈ വ്യക്തി മുൻപൊരു ഫോട്ടോ ബുക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോ ബുക്ക് എന്നൊക്കെ അറിയാം. പക്ഷേ വേറൊരു 3 പേരും കൂടെ വന്നിരുന്നു. ഈ 3 പേര് വന്നത് നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ റെഫർ ചെയ്തിട്ട്, ഇവർ വലിയ വൈൽഡ് ലൈഫ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഇവരോട് റെഫർ ചെയ്തിട്ട് ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു സമ്മാനങ്ങളൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് കേട്ട് വന്ന ആൾക്കാരാണ് ഈ 3 പേര്. അപ്പോൾ ഇവരും ഭയങ്കര വലിയ ജാക്കറ്റും വൈൽഡ് ലൈഫിൻ്റെ ജാക്കറ്റും അതുപോലെ വലിയ ലെൻസും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവർ നോക്കുമ്പോഴും ജസ്റ്റ് ഒരാളവിടെ ഇരിക്കുന്നു, കൂടെ ഒരാളുണ്ട്, 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇവരൊന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളിതൊരു കോമ്പറ്റീഷൻ നടന്നിട്ട് എന്താണ് ഇതിന് വേണ്ടി പർട്ടിക്കുലർ സ്റ്റോളൊന്നും ഇല്ലാത്തത്, ഞങ്ങൾ വന്നിട്ട് വെള്ളം തരാനുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇവർ പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അവർ പോയി. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ വേറൊരു രീതിയിലായിരുന്നു. അവർ വരുമ്പോഴൊരു ഭയങ്കര സ്വീകരണം, അതുപോലെ തന്നെ ചെറിയൊരു ബൂത്ത് സ്വീകരിക്കാനുള്ള ബൂത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ബൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവർ വന്നത്. ഈ ഫോട്ടോ സ്കോട്ട് കെൽബി ഫോട്ടോ ബുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കാര്യമല്ല, കൂടുതലും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത്രയ്ക്കും പ്രൊഫഷണലുള്ള ആൾക്കാർക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ട ഒരു കാര്യമല്ല. ഇതുപോലുള്ള ഫോട്ടോ ബുക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് ചെല്ലുക, എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യുക, അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുക, എന്തായാലും രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും അപ്പോൾ ലിങ്ക് താഴെ കൊടുക്കുന്നു, നിങ്ങൾ വെബ്സൈറ്റ് പോയി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും ഫോട്ടോ ബുക്ക് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ഒരു ലീഡർ ആകാനായിട്ട് ട്രൈ ചെയ്യാം, നിങ്ങളുടെ ഏരിയയിൽ ഒരു ഫോട്ടോ ബുക്ക് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏകദേശം ഇത്ര ആൾക്കാരൊക്കെ വരുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ കൊല്ലം ചിലപ്പോൾ 5D Mark IV ഒക്കെ അവർ ഒരു പ്രൈസായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൺഡേ ചിലപ്പോൾ നമ്മുടെ POV വീഡിയോ കാണാം. അതിനുശേഷം എന്തെങ്കിലും ലൈറ്റോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് വീഡിയോസ് കാണുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ.